Hi guys, I am Atmaj and you are watching Super Venus Entertainment, the one and only Super Venus or Super Heroes. So guys, നമ്മൾ ഇന്നലെ Eternals-ന്റെ ടീസർ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മലയാളത്തിൽ കോമിക് റിലേറ്റഡ് കണ്ടന്റ് ചെയ്യുന്ന ആരും ഇതുവരെ ഇട്ടിട്ടില്ല. സോ ആ ഒരു സന്തോഷം കൂടി നമുക്കുണ്ട്. ആദ്യമായിട്ട് Eternals-ന്റെ ടീസർ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് നമ്മളാണ് ഗൈസ്. സോ എവരിബഡി ക്ലാപ്പ്. സോ അതുമാത്രമല്ല, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു മാർവൽ ഫാൻസിൻ്റെ ഇടയിൽ ഒരുപാട് കാലത്തോടായിട്ട് എന്താ പറയുക, പരന്ന് നടക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസോടി നടക്കുന്ന ഒരു ഫാൻ തിയറിയാണ്. അതായത് നമ്മുടെ താനോസ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം ഫേസ് ഫോറിൽ നമ്മുടെ Eternals മൂവിയിൽ എന്താ പറയുക, ഒരു യങ്ങർ വെർഷൻ, നമ്മുടെ ഷീഹൾക്കിൽ ബ്രൂസ് ബാനർ വരുന്നത് പോലെ ഒക്കെ ഒരു ഒറിജിൻ, താനോസിൻ്റെ ഒറിജിനും ബാക്ക് സ്റ്റോറിയൊക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു മൂവിയിൽ മാർവൽ സ്റ്റുഡിയോസ് താനോസിനെ, ജോഷ് ബ്രോളിൻ്റെ അതേ താനോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അത്രേ. എന്നാൽ ഈ ഒരു തിയറി ഒരു 95% മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം ഇതുവരെ മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല ഒരു ഇങ്ങനെ ഒരു കാര്യം. ബട്ട് താനോസിൻ്റെ കോ ക്രിയേറ്ററിൽ നിന്നും നമുക്ക് അങ്ങനെ ഒരു സംഭവം കേൾക്കാനിടയായി. അതായത് അദ്ദേഹം Eternals മൂവിയിൽ ഈ ഒരു താനോസിനെ ഫേസ് ഫോറിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ ഈ അടുത്ത് വെളിപ്പെടുത്തുകയും ചെയ്തു. സോ അതോടൊപ്പം തന്നെ ഈ ഒരു ക്യാരക്ടർ Eternals-ൽ വരുന്നുണ്ടോ എന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ കോമിക് ഒറിജിൻസും പവേഴ്സും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുകൂടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. സോ ബ്രോ, ബ്രോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, തീർച്ചയായും ബ്രോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബ്രോ ഈ വീഡിയോ കണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. സോ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങളതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലേക്കും കൂടി ഞാൻ എഴുതുക. ഞാനിന്ന് ഓരോ മാർവൽ റിലേറ്റഡ് കോണ്ടന്റും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മുടെ കെവിൻ ഫൈക്ക് സാൻഡിയഗോ കോമിക് കോണിലെ Eternals മൂവി അനൗൺസ് ചെയ്ത കാലം തൊട്ടുള്ള റൂമറാണ് താനോസിൻ്റെ ഒരു യങ്ങർ വെർഷൻ നമ്മൾ Eternals-ൽ കാണുമെന്നുള്ളത്. സോ Eternals മൂവിയുടെ ട്രെയിലർ നമുക്ക് ഇന്നലെ ലഭിച്ചു. അതൊന്നു മാത്രമല്ല, അതൊരു അടിപൊളി ട്രെയിലറാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുമാണ്. സോ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ അല്ല, ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ മാർവൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ഒരു മലയാളം കോമിക് യൂട്യൂബേഴ്സും അപ്ലോഡ് ചെയ്തിട്ടില്ല ട്രെയിലർ ബ്രേക്ക് ഡൗൺ. നമ്മളാണ് ആദ്യമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തത്. സോ ഗൈസ്, ഈ ഒരു മൂവിയിൽ എങ്ങനെ താനോസിനെ കൊണ്ടുവരാമെന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ടൈം ലൈൻ ഏത് സമയത്താണെന്നും വ്യക്തമല്ല. സോ അവഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ട്രെയിലറിൻ്റെ അവസാനത്തെ ഭാഗത്ത് നമുക്ക് കാണാം സ്റ്റീവ് റോജേഴ്സിനോടും അയൺമാനോടുള്ള റെഫറൻസുകളൊക്കെ. സോ അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നു ഈ ട്രെയിലറിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നടക്കുന്നത് ഏൻഷ്യൻറ്റ് സമയം, അതായത് പുരാതന മനുഷ്യരുടെ കാലത്താണെന്ന്. എന്നാൽ ആ ഒരു അവഞ്ചേഴ്സിൻ്റെ മെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നത് ഗൈസ്, എനിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പറയേണ്ടിയിരിക്കുന്നു, ഈ ഒരു മൂവി ആ ഒരു ട്രെയിലറിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് 2024 നടക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് ഏർലി റിപ്പോർട്ടുകൾ പ്രകാരമൊക്കെ 2024 അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൻ്റെ എൻഡ് ഗെയിമിൻ്റെയൊക്കെ ഈവൻറ്റ്സ്, അതായത് താനോസിൻ്റെ കാര്യങ്ങളെല്ലാം ഈ Eternals-നെ അറിയാം എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഓ ഗൈസ്, താനോസിൻ്റെ അപ്പിയറൻസ് ഈ ഒരു മൂവിയിൽ എങ്ങനെ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്തു. എന്നാൽ താനോസിൻ്റെ അപ്പിയറൻസ് ഈ ഒരു മൂവിയെ ബാധിക്കാതെ നോക്കണം. കാരണം ഒരു മൂവിയുടെ ഒരു മുഖ്യ ഘടകമാണ് അതിലെ വില്ലൻ എന്ന് പറയുന്നത്. സോ താനോസ് എന്താ പറയുക, നമ്മുടെ ഈ റൂസോ ബ്രദേഴ്സും ജെയിംസ് ഗണ്ണൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയ ക്യാരക്ടേഴ്സായ ബ്ലാക്ക് വിഡോയും ടോണി സ്റ്റാർക്കിനെയും ക്യാപ്റ്റൻ അമേരിക്ക മരിച്ചിട്ടില്ല എന്നാലും റിട്ടയറായി, ആ ക്യാരക്ടേഴ്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് ഒരു ചീപ്പ് സ്റ്റോറി ടെല്ലിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. സോ നമ്മൾ താനോസ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ മരിക്കുന്നതായിട്ട് കണ്ടില്ല, ഡസ്റ്റായി പോകുന്നതാണ് കണ്ടത്. ടോണി സ്റ്റാർക്കിൻ്റെ സ്നാപ്പിൽ ഡിസൻറ്റിഗ്രേഷൻ മൂലം ഡസ്റ്റായി പോകുന്നത് കാണുന്നു. എന്നാൽ മറ്റൊരു തിയറി പ്രകാരം താനോസ് ചിലപ്പോൾ താനോസിൻ്റെ ഡെത്ത് ഫേക്ക് ചെയ്തതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ഇതൊക്കെ വെറും ഫാൻ തിയറികളാണ് ഗൈസ്, ഒരു ഹോപ്പ് കൊടുക്കരുതായും. സോ
താനോസിൻ്റെ ആ ഒരു റിട്ടേൺ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കണം. സോ ഈ ഒരു ട്രെയിലർ പ്രകാരം നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു, ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സ്പേസ്, ടൈം, മൾട്ടിവേഴ്സ് എന്നീ മൂന്ന് ഘടകങ്ങളിലൂടെയാണ് മാജിക്കും ഉണ്ട് ഗൈസ്. ഈ നാല് ഘടകങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് സ്പേസ് വാർ അഥവാ മാർവൽ സിനിമാറ്റിക് മൾട്ടിവേഴ്സ് കടന്നു പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിൽ നമുക്ക് സ്പേസിനെ ബന്ധപ്പെട്ടും എന്താ പറയുക, മാജിക്കും മൾട്ടിവേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം. എന്നാൽ ഈ ഒരു മൂവിയിൽ താനോസിനെ കൊണ്ടുവരികയാണെങ്കിൽ എൻഡ് ഗെയിമിൽ പോയ, അതല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ജെയിംസ് ഗണ്ണൊക്കെ പറയുന്നത് പോലെ നമ്മൾ കണ്ട ഒരു കാര്യത്തിന് ഒരു പ്രസക്തി ഇല്ലാതായിപ്പോൾ. സോ ടോണി സ്റ്റാർക്കിന് കൊടുത്ത ഒരു എൻഡിങ് വെച്ച് ടോണി സ്റ്റാർക്ക് മരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് പോലെയാകാം ആ ഒരു ഇത്. സോ ഗൈസ്, താനോസിൻ്റെ ഒറിജിനിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ ബ്രേക്ക് ഡൗണിൽ പറയാൻ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ കുമേൽ നഞ്ചേനയുടെ കിങ്കോയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് ഒരു ഇന്ത്യൻ ആക്ടറാണ് ഗൈസ്. സോ ഗൈസ്, നമുക്കിനി താനോസിൻ്റെ കോമിക് ഒറിജിൻസ് നോക്കാം. സോ എനിക്ക് താനോസിനെ കുറിച്ച് പറയുവാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, മറ്റ് നമ്മൾ മാർവൽ സിനിമാറ്റിക്കിലും മാർവൽ കോമിക്സിലും കണ്ടു ശീലിച്ച വില്ലന്മാരിൽ നിന്നും മാറി എന്താ പറയുക, പക്കാ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഇല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് താനോസ് ഇത്രയും പൊരുതിയത്. ബട്ട് അത് ഒരു നല്ല കാര്യമാണെങ്കിൽ കൂടി ഒരുപാട് പേരെ ഉപദ്രവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അവഞ്ചേഴ്സ് അതിനെതിരെ നിന്നത്. സോ നമുക്ക് ഒറിജിൻസിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഫെബ്രുവരി 1973 പുറത്തിറങ്ങിയ ദ ഇൻവിൻസിബിൾ അയൺമാൻ 55 ഇഷ്യൂവിലൂടെയാണ് താനോസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആദ്യമായി മാർവൽ കോമിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മൈക്ക് ഫ്രെഡറിച്ച്, ജിം സ്റ്റാർലൻ എന്നിവർ ചേർന്നാണ് ഈ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, സൂപ്പർ ഹ്യൂമൻ സ്പീഡ് എന്നിവയാണ് താനോസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, താനോസിൻ്റെ സ്ട്രെങ്ത്തുകളെന്ന് പറയുന്നത്. എറ്റേണൽ ഡിവൈൻ ഹൈബ്രിഡ് കൂടിയാണ് താനോസ്. സോ നമ്മുടെ സാറ്റേണിൻ്റെ മൂണായ ടൈറ്റനിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. സോ എബോണി മോ, പ്രോക്സിമ മിഡ്നൈറ്റ്, കോറസ് ക്ലൈവ് കൾ ഒബേഡിയൻ, സെഹോബെറി ഗമോറ എ കെ എ ഗമോറ, ലുഫോമോയിഡ് നെബുല എ കെ എ നെബുല എന്നീ 5 പേരാണ് താനോസിൻ്റെ മക്കൾ. സോ ആ ഒരു എന്താ പറയുക, ഇത്രയും താനോസിൻ്റെ ചിൽഡ്രനെയാണ് നമ്മൾ ബ്ലാക്ക് ക്വാർട്ടർ എന്ന് പറഞ്ഞ് മാർവൽ കോമിക്സിൽ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ പല കൂട്ടുകാരും എന്താ പറയുക, കോമിക് റിലേറ്റഡ് കണ്ടൻറ്റുണ്ടെന്ന് പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് ക്വാർട്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് പറഞ്ഞ്. ഞാൻ ഇതുവരെ അങ്ങനെ ആരും മലയാളത്തിൽ ആ ഒരു ബ്ലാക്ക് ക്വാർട്ടർ എന്ന് പറയുന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. സോ ആ ബ്ലാക്ക് ക്വാർട്ടർ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബ്ലാക്ക് ക്വാർട്ടർ എന്ന് പറയുന്നത് കോമിക്സിലെ താനോസിലെ 6 മക്കളെയാണ് ബ്ലാക്ക് ക്വാർട്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ എന്തുകൊണ്ട് നെബുലയും ഗമോറയും മാത്രം കാണിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, കാരണം കോമിക്സിൽ താനോസിൻ്റെ ഒരു മക്കളെന്ന രീതിയിൽ ഈ ഒരു കോമിക്കുകളിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് 2 പേർക്കുമാണ്. സോ ഇനി താനോസിൻ്റെ കഥ എന്തെന്ന് നമുക്ക് കേൾക്കാം. സോ ഡ്രെഡ് ഇറ്റ്, റൺ ഫ്രം ഇറ്റ്, ആൻഡ് ഡെസ്റ്റിനി സ്റ്റിൽ അറൈവ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെയധികം സങ്കടം നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഒറിജിനാണ് താനോസിൻ്റേത്. സോ ചെറുപ്പം മുതൽ തന്നെ അവൻ്റെ ട്രൈബിലുള്ള ഒരുപാട് പേര് താനോസിനെ അവഹേളിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. എന്തിനേറെ സ്വന്തം അമ്മ വരെ തള്ളിപ്പറഞ്ഞിരുന്ന ഒരാളായിരുന്നു താനോസ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ മെൻ്റലി വളരെ ഡിപ്രഷനും മറ്റ് ചില മെൻ്റൽ ഇഷ്യൂസും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്ന ഒരാളാണ് താനോസ്. പിന്നീട് വളർന്നു വരുംതോറും പുള്ളിക്കാരനെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിക്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് ബാഡ് ടൈറ്റൻ എന്ന് പറയുന്ന വെളിപ്പേരും ലഭിക്കുകയുണ്ടായി. സോ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ ഒരു ട്രൈബിന് ഇനി അത്രയും കാലം തൻ്റെ ആ ട്രൈബിൻ്റെ ആ ഒരു ടൈറ്റനിൽ നിൽക്കുന്നത് പന്തിയല്ല എന്ന് തോന്നുന്ന താനോസിനെ
തൻ്റെ അപ്പൂപ്പനായ ക്രോണോസ് പിടിച്ച് എസ്കേപ്പ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനായി സഹായിക്കുന്നു. സോ അത്രയാണ് താനോസിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ക്രോണോസ് എന്ന് പറയുന്നത് താനോസിന് ഇഷ്ടമുള്ളതിൽ ഒരേ ഒരാൾ മാത്രമാണ് ക്രോണോസ് എന്ന് പറയുന്നത്. താനോസിനെ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ മുത്തശ്ശനായ ക്രോണോസ് ആണെന്ന് താനോസ് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മളെ താനോസ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ എൻഡ് ഗെയിമിലൊക്കെ കണ്ടതുപോലെ ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ പിറകിൽ പോയത്. ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ പിറകിൽ പോയത് എന്തെന്നാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു ക്രോണോസ് നമ്മുടെ താനോസിന് ടൈറ്റനിൽ മുമ്പ് രക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് നല്ലൊരു ലോകമുണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക, നമുക്ക് ഈ ടൈറ്റൻ എന്ന് പറയുന്നത് വംശനാശം നേരിട്ടുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. ആ ഒരു ഇത് മനസ്സിലാക്കി നമ്മുടെ ഗലാക്റ്റസിനോട് സാമ്യം തോന്നുന്ന ഒരു ക്യാരക്ടറാണെന്ന് ഇപ്പം പലർക്കും തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പം എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ഒരു ഇതിലാണ് താനോസിൻ്റെ ഒറിജിൻ കാണിച്ചിരുന്നത്. അപ്പം ആ ഒരു പ്ലാൻ, അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ടാക്കണമെന്ന് താനോസിന് ആഗ്രഹമുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി നമ്മൾ മൂവീസിൽ കാണുന്നത് പോലെ തന്നെ പുള്ളിക്കാരൻ ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ പിറകെ പോകുന്നു. അതിനുശേഷം നമ്മൾ അവഞ്ചേഴ്സും മറ്റ് ഭൂമിയിലുള്ള ഹീറോസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. സോ താനോസിനെ തോൽപ്പിക്കുക എന്നത് പറയുന്നത് അസാധ്യമല്ല, എങ്കിൽ പോലും വളരെ ടഫാണ്. സോ താനോസിൻ്റെ ഒരു പവർ എബിലിറ്റി എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി, ഇൻ്റലിജൻസ്, പവർ, സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് എന്നീ കാര്യങ്ങളിലൊക്കെ താനോസ് മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഗൈസ്. അത് മാത്രമല്ല, താനോസിനെ റെഡ് പൂളിനെ വുൾവറിനെയൊക്കെ പോലെ ഏതൊരു ഇഞ്ചുറിക്കും പെട്ടെന്ന് ഹീലാകില്ല, എന്നാൽ പോലും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള പവറുണ്ട്. ലോകത്തിലെ തൻ്റെ എല്ലാവിധ ടൈപ്പ് ഓഫ് പോയ്സണിൽ നിന്നും താനോസിനെ രക്ഷപ്പെടാൻ സാധിക്കും. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് താനോസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. സോ ഈ ഞാൻ വീഡിയോ ജസ്റ്റ് ഇവിടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോ വീണ്ടും നാളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഇസ് മീ ആത്മജ സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ വീണസ് എൻ്റർടൈൻമെൻറ്റ്, ദ വൺ ആൻഡ് ഓൺലി സൂപ്പർ വീണസ് ഓഫ് സൂപ്പർ ഹീറോസ്.